Namaskar. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ വിവരങ്ങൾ കൃത്യമായി അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ കുടിശ്ശികയായിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എല്ലാ മാസവും ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിലുള്ള ദിവസങ്ങൾക്കുള്ളിൽ വിതരണം ഉണ്ടാവുമെന്നാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ജനുവരി ഇരുപത്തിയഞ്ച് ആയതോടെ രണ്ടു മാസത്തെ സാമൂഹ്യ ൻ കുടിശ്ശികയായിരിക്കുകയാണ് ഡിസംബർ മാസത്തെ കുടിശ്ശികയായ ആയിരത്തി രൂപയും കൂടാതെ ജനുവരി മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുമാണ് ഗുണഭോക്താക്കൾക്ക് ഇനി ലഭിക്കുവാനുള്ളത് ഇങ്ങനെ രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇനി നടക്കുവാനുള്ളത് ഇതൊരുമിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ ധനവകുപ്പ് പരിഗണിക്കുന്നത് നേരത്തെ ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി സർക്കാർ കഴിഞ്ഞ മാസം വിതരണം ചെയ്തിരുന്നു അത്തരത്തിൽ ഒരുമിച്ച് ഈ പെൻഷന് വിതരണം ചെയ്യുകയാണെങ്കിൽ പല ഗുണഭോക്താക്കൾക്കും ഈ സമയത്ത് വലിയ ഒരു ആശ്വാസമാവും ഇതിന്റെ വിതരണമാണ് ധനവകുപ്പ് ഇപ്പോൾ പരിഗണിക്കുന്നത് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട് പെൻഷനും ശമ്പളവും വിതരണം ചെയ്യേണ്ടതിലേക്കായി കേരള സർക്കാർ കഴിഞ്ഞ ദിവസവും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ മുംബൈ കേന്ദ്രത്തിൽ കടപത്രങ്ങളുടെ ലേലത്തിലൂടെയാണ് സർക്കാർ ആയിരത്തി കോടി രൂപ കടമെടുത്തത് കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരമാണ് കടമെടുത്തതും ഫെബ്രുവരി ആദ്യം അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിന്റെ മുമ്പായി രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാനാണ് ധനവകുപ്പ് ഇപ്പോൾ പരിഗണിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധന നിലവിലെ പെൻഷൻ വിതരണത്തിൽ മാറ്റം ക്ഷേമ പെൻഷൻ മാനദണ്ഡമായ വാർഷിക വരുമാനത്തിൽ ചെറിയ ഒരു വർധന തുടങ്ങിയ കാര്യങ്ങളിലും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇവ ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ അല്ലാത്തതിനാൽ ഇവയിൽ ചില മാറ്റങ്ങൾ വരുവാനും സാധ്യത ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനു എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപ വേണ്ടി വരും ജനുവരി മാസത്തെ പെൻഷൻ കൂടി നൽകുവാൻ ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപയാണ് സർക്കാരിന് ഇപ്പോൾ വേണ്ടിവരിക ഇതിനായുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനാണ് സർക്കാർ കടമെടുപ്പ് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ബജറ്റിന് തുക കൂട്ടിയാലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൂടി ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും വിതരണം ഉണ്ടാവുക ചിലപ്പോൾ മാർച്ചിൽ രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക അതിനുശേഷം ഏപ്രിൽ മുതൽ പുതിയ മാറ്റത്തോടു കൂടിയാവും ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുക ഫെബ്രുവരി ഇരുപത്തിയെട്ടിനു ശേഷം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരെയും ഒരു ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവരെയും ഒഴിവാക്കി ശേഷിക്കുന്നവർക്കായിരിക്കും പെൻഷൻ തുടർന്ന് ലഭിക്കുക പത്തു ലക്ഷത്തോളം പേർ നിലവിലെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല പെൻഷൻ വിതരണത്തിനായി കടമെടുക്കുന്നതിന് നിയന്ത്രണം തുടങ്ങുകയാണെങ്കിൽ എല്ലാ മാസവും വിതരണം ചെയ്യുന്നതിന് പകരം മൂന്ന് മാസത്തിലൊരിക്കൽ പെൻഷൻ വിതരണം എന്ന രീതിയിലേക്ക് മാറും അങ്ങനെയായാൽ സർക്കാർ ഇനി വർഷത്തിൽ നാല് പ്രാവശ്യം മാത്രം കടമെടുത്താൽ മതി എന്ന കാര്യം ധനവകുപ്പ് മന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞു ഈ കാര്യത്തിലും ഉടൻ സർക്കാരിന്റെ തീരുമാനം വരുന്നതാണ് ഡിസംബർ ജനുവരി പെൻഷൻ വിതരണ തീയതികൾ ധനവകുപ്പ് ഉടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാ പെൻഷൻ അറിയിപ്പുകളും തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതലാളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക